കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെമിനാർ ഇന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 സെമിനാറ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സർവകലാശാല ക്യാമ്പസ് കനത്ത പോലീസ് സുരക്ഷയിലാണിപ്പോൾ. പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ഗവർണർ വിരുദ്ധ ബാനറുകൾ നീക്കാൻ വൈകിയതിൽ വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട്. തേഞ്ഞിപ്പലത്തെ ക്യാമ്പസിൻ്റെ മുന്നിൽ നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസിൽ കനത്ത സുരക്ഷയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ രാത്രി പുറത്തുനിന്നതിന് ശേഷം, അതായത് വളരെ വൈകിയതിന് ശേഷമൊന്നും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് സെമിനാർ സമാധാനപരമായി നടക്കുമെന്നാണോ ഈ സംഘാടകരുടെ പ്രതീക്ഷ? എസ് കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത സുരക്ഷയിലേക്ക് ഒരുപക്ഷെ കാലിക്കറ്റ് സർവകലാശാല ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പോലീസ് സന്നാഹ വിന്യാസത്തോടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗവർണറുടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതാപ്പോ നമുക്ക് കാണാം, ഇത്തരത്തിലുള്ള നിരവധി പോലീസ് വാഹനങ്ങളിൽ പോലീസ് സേന നിലയുറപ്പിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ പ്രവീൺ ധർമ്മശാല ഇങ്ങോട്ടേക്ക് പാൻ ചെയ്യുമ്പോൾ കാണാം, എസ് കെ, വനിതാ പോലീസും അതുപോലെ തന്നെ പുരുഷ പോലീസുമായി 1200 പോലീസിന്റെ സേനാവിന്യാസമുണ്ട് എന്നുള്ളതാണ് മലപ്പുറം SP എസ് ശശിധരൻ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അതിക്രമം ഉണ്ടാകരുത് എന്ന് ആഭ്യന്തരവകുപ്പ് വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഭരണഘടനാ തലത്തിലുള്ള സംവിധാനം തകർന്നു എന്നുള്ള നിലയിൽ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ കനത്ത, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഓരോരുത്തരും യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ അവരെ കൃത്യമായി പരിശോധിക്കുന്നു. അതിനുശേഷം അവരെ തിരിച്ചയക്കുകയാണ്. അതായത് മുഖ്യ കവാടത്തിലൂടെ അകത്തേക്ക് കടക്കാൻ ആരെയും, നിങ്ങൾ സ്റ്റുഡന്റ് ആണോ? അല്ല, യൂണിവേഴ്സിറ്റി ഗെയിംസിന് വന്ന ആളാണ്. പക്ഷേ പോലീസ് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി മുഖ്യ കവാടത്തിലൂടെ വിടുന്നില്ല, തൊട്ടു പുറകിലുള്ള കവാടത്തിലൂടെയാണ് വിടുന്നത്. എസ് കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിലെ ഒരു ആന്റി ക്ലൈമാക്സിന്റെ ദിനം കൂടിയാണ് ഇന്ന് എന്ന് വേണം നമുക്ക് കാണാൻ. കാരണം മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഗവർണർ പദവിക്ക് ചേരാത്ത വിധത്തിലുള്ള പെരുമാറ്റം, പ്രത്യേകിച്ചും ഈ SFI പ്രവർത്തകർക്ക് നേരെ അദ്ദേഹം പ്രതിഷേധത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിലൊരു സുരക്ഷാ പ്രോട്ടോകോളിന്റെ ലംഘനമുണ്ട്. സാധാരണഗതിയിൽ Z+ കാറ്റഗറിയിലുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും PSO ഡോറ് തുറന്നു കൊടുക്കാതെ കാറിൽ നിന്നും ഇറങ്ങാൻ പാടില്ല. പക്ഷെ അദ്ദേഹം പ്രതിഷേധക്കാർക്ക് നേരെ പോയി. ഇതിനെ മുഖ്യമന്ത്രി വളരെ രൂക്ഷമായാണ് ഇന്നലെ വിമർശിച്ചത്. സ്വാഭാവികമായും ഗവർണർ ഇന്നും അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഗവർണറാണെങ്കിൽ അസാധാരണമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. ഹൈക്കോടതിയുടെ 2002 ഒരു വിധി, സമരവുമായി ബന്ധപ്പെട്ട ഒരു വിധിയുണ്ട്, ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒന്ന്, ഈ ബാനറുകൾ നീക്കാൻ വൈകി. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ വളരെ കൃത്യമായി രാജ്ഭവൻ ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. SK.